വീണ്ടും നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വരാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്തത് സൊല്യൂഷൻസിൻ്റെ ആദ്യത്തെ ഭാഗമായിരുന്നു നമ്മുടെ ചാപ്റ്റർ ടു സൊല്യൂഷൻസില് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഒന്നുകൂടി നമുക്ക് ഓർക്കാം അത് ഇതൊക്കെയാണ് അതായത് സൊല്യൂഷൻസ് എന്താണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ കോൾഡ് സൊല്യൂഷൻസ് രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു ലൈം ജ്യൂസ് നല്ലൊരു എക്സാമ്പിളാണ് ഇനി ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ നല്ലൊരു എക്സാമ്പിൾ ആണ് ട്വൻ്റി ടു കാരറ്റ് ഗോൾഡ് ഗോൾഡ് റിങ്ങോ എന്ത് തന്നെ ആയാലും അത് സോളിഡ് സൊല്യൂഷൻസിന് നല്ലൊരു എക്സാമ്പിളാണ് ഇനി സൊല്യൂഷൻസിലെ അടിസ്ഥാനപരമായും രണ്ട് ആളുകളെങ്കിലും ഉണ്ടാകണം അത് ഓരോ കമ്പോണൻറ്റെ നമ്മൾ പേര് വിളിക്കുന്നു സോൾവെൻ്റ് എന്ന് പേര് വിളിക്കുന്നു അവനായിരിക്കും കൂടുതൽ ഉണ്ടാകുക ചെറിയ എമൗണ്ട് അടങ്ങിയിരിക്കുന്ന ആള് അവനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് സൊല്യൂട്ട് എന്ന് പേര് വിളിക്കുന്നു ഇങ്ങനെ സോൾവെൻ്റും അറ്റ്ലീസ്റ്റ് രണ്ട് കമ്പോണൻ്റ് അതായത് സോൾവെൻ്റ് സൊല്യൂട്ട് രണ്ട് പേരും കൂടി ചേരുന്ന ഒരു സൊല്യൂഷനെ പലതരത്തിലും നമ്മൾ വിളിക്കും ചിലത് ഡയലൂഡ് സൊല്യൂഷൻസ് ഉണ്ട് വേറെ ചിലത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഉണ്ട് ഡയലൂഡ് സൊല്യൂഷൻസിലെ വളരെ വളരെ കൂടുതൽ എമൗണ്ട് സോൾവെൻറ്റും വളരെ ധൈര്യ എമൗണ്ട് സൊല്യൂട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലെ കൂടുതൽ എമൗണ്ട് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടാകും ഇനി എന്താണ് സോല്യുബിലിറ്റി അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഡിസോൾവ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് സൊല്യുബിലിറ്റി എന്ന് പേര് വിളിക്കും ടെമ്പറേച്ചർ അനുസരിച്ച് അത് മാറും ഇനി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻ്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ഇതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനി പലതരത്തിലുള്ള കോൺസെൻട്രേഷൻ ടേമുകൾ നമ്മൾ കണ്ടു ഒന്ന് പേഴ്സൻറ്റേജ് കോമ്പസിഷൻ മോൾ ഫ്രാക്ഷൻ മൊളാലിറ്റി ൻഡ് മൊളാരിറ്റി അതിനുശേഷം നമ്മൾ കാണാനായിട്ട് ആഗ്രഹിച്ചു പാർഷ്യൽ പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ അവ തമ്മിലുള്ള ബന്ധം ഹെൻറീസിലോയും റൗൾസിലോയുമാണ് നമ്മളവിടെ കാണാനായിട്ട് ആരംഭിച്ചത് ഇനി നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇന്നത്തെ നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് നമുക്ക് ഭംഗിയായിട്ട് പോകാം നമുക്ക് തുടങ്ങാം പാർഷ്യൽ വേപ്പർ പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ എന്താണ് ഈ പാർഷ്യൽ വേപ്പർ പ്രഷർ ഇനി ആ പാർഷ്യൽ വേപ്പർ പ്രഷറും കോൺസെൻട്രേഷനും തമ്മിൽ എന്തു ബന്ധമാണ് ഉള്ളത് രണ്ട് ലോസ് ലോസാണ് നമ്മളിതിൽ പഠിക്കേണ്ടത് ഒന്ന് ഹെൻറിയുടെ നിയമവും മറ്റൊന്ന് റൗൾസിൻ്റെ നിയമവും ഇനി നമ്മുടെ കാൾഡിയൻ സ്കൂളിലെ അഭിമാഷ് ഈ ഹെൻറിയുടെ പ്രൊണൗൺസിയേഷൻ റൗൾസിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റായിട്ട് ഡാവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിതിൻ്റെ പ്രൊണൗൺസിയേഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ പഠിക്കാൻ വേണ്ടി ആ ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ എന്നാലും അത് അദ്ദേഹത്തിൻ്റെ ആ യൂട്യൂബ് ചാനൽ നോക്കുന്നത് നല്ലതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ പേരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുക നമ്മൾ പല രീതിയിലും നമുക്ക് ഉച്ചരിക്കാമല്ലോ ഇപ്പോൾ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന പേര് അത് നമ്മളെങ്ങനെ ഉച്ചരിക്കും ചന്ദ്രമോഹൻ എന്ന് ഉച്ചരിക്കും എന്നാൽ തമിഴന്മാരെങ്ങനെ ഉച്ചരിക്കും ചന്ദീരമോഹൻ എന്നുച്ചരിക്കും അപ്പോൾ അതിൽ നമുക്കൊരു ഒരു ഒരു വിഷമമുണ്ട് ഇതേപോലെ ഇവർ ഈ ഫോറിനേഴ്സൊക്കെ റൗളിൻ്റെയും ഹെൻറിയുടെ ഒക്കെ പേര് പറയുമ്പോൾ നമ്മൾ ഇത് ഇവരുടെ പേര് തന്നെയാണോ എന്ന് തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കില്ല നമ്മൾ നമ്മളിവരുടെ പേര് പറയുമ്പോൾ അവർക്കും മനസ്സിലാവില്ല അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം അതായത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ് തൽക്കാലം നമ്മൾ എന്നും റൗൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നു ഇനി പാർഷ്യൽ വേപ്പർ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറയാനായിട്ട് പോകുന്നു എന്താണ് വേപ്പർ പ്രഷർ കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് എ ലിക്വിഡ് എബൗ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇൻ ഈക്ലിബറിയം വിത്ത് ദ സർഫസ് ഓഫ് ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെംപറേച്ചർ കഴിഞ്ഞ കൊല്ലം ആ ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ് ഞാൻ നല്ല ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ നമ്മുടെ ക്ലാസ് മുറിയിൽ കുറച്ച് പെർഫ്യൂം തുറന്നു വയ്ക്കുന്നു ജനലും വാതിലും ഒക്കെ അടച്ചിടുന്നു എന്നിട്ട് നിങ്ങൾ ആ മുറിയിലേക്ക് ഞാനും നിങ്ങളൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ നമ്മൾ ഒരുമിച്ച് ക്ലാസ് തുറന്ന് ആ ക്ലാസ് റൂമിലേക്ക് കയറുന്നു നിങ്ങൾക്ക് ആ പെർഫ്യൂമിൻ്റെ മണം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു പെർഫ്യൂമ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ മാഷേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും കാറിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾക്ക് നല്ല മണം നമ്മുടെ കാറിലൊന്നും അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ കാരണം ഈ പെർഫ്യൂമിൻ്റെ മണം മണം നല്ലതാണെന്നുണ്ടെങ്കിലും അത് ആരോഗ്യത്തിന് ഗുണകരമല്ല എന്തെങ്കിലും ആവട്ടെ നമ്മൾ വീണ്ടും നമ്മുടെ പാർഷ്യൽ പ്രഷറിൻ്റെ ഭാഗത്തേക്ക് വന്നു വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പെർഫ്യൂമിൻ്റെ സ്മെല് ക്ലാസിൻ്റെ ഒരു കോർണറിൽ തുറന്നു വെച്ചത് നിങ്ങളുടെ മൂക്കിലേക്ക് എങ്ങനെ എത്തി ചിന്തിച്ച് നോക്കാം അതായത് അവിടെ ഇരുന്ന് ഇവൻ വേപ്പറൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു അവൻ വേപ്പറൈസ് ചെയ്ത ആ വേപ്പറ് അകത്ത് മുഴുവൻ നിറയും ഇനി ആ അകത്ത് നിറഞ്ഞിരിക്കുന്ന പേപ്പർ മുഴുവൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നേരം നിറഞ്ഞുകൊണ്ടിരിക്കും വാതിലും ജനലും അടച്ചു വെച്ചതുകൊണ്ട് ഒരു നിശ്ചിത പ്രഷറിൽ മാത്രമേ അതവിടെ നിൽക്കുള്ളൂ വീണ്ടും പേപ്പേഴ്സ് ലിക്വിഡ് ഷെയ്ഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കണ്ടൻസ് ചെയ്യാനായിട്ട് ആരംഭിക്കും എവിടെയൊക്കെ കണ്ടൻസ് ചെയ്യും ആ മുറിയിൽ എവിടെയെങ്കിലും അത് കണ്ടൻസ് ചെയ്യാനായിട്ട് തുടങ്ങും ഈ സമയത്ത് എപ്പോഴാണ് വാതിലും ജനലും അടച്ചു വെച്ച് പെർഫ്യൂമ് തുറന്നു വെച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഒരു ഈക്വലിബ്രിയം സംജാതമാകുന്നുണ്ട് ആരൊക്കെ തമ്മിലാണ് ഈക്വലിബ്രിയം സംജാതമാകുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള പെർഫ്യൂമും വേപ്പർ സ്റ്റേറ്റിലുള്ള പെർഫ്യൂമും തമ്മിൽ ഒരു ഈക്വലിബ്രിയം ഈ ഈക്വലുബ്രിയത്തിലുള്ള സമയത്ത് ഈ റൂമിനകത്തുള്ള വെയ്പറിൻ്റെ പ്രഷറിനെയാണ് അതായത് പെർഫ്യൂമിൻ്റെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത്

ലിക്വിഡ് സർഫസുമായി ഇവൻ ഒരു പ്രിയം സംജാതമാക്കിയിട്ടുണ്ട് ഇനി ഒരു മോളിക്കൂള് പെർഫ്യൂം വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മോളിക്കൂള് വേപ്പറൈസ് ചെയ്തിരിക്കുന്ന പെർഫ്യൂം എവിടെയുണ്ടെങ്കിലും അവനെന്ത് തിരിച്ച് എന്തായിട്ട് മാറണം അവൻ ലിക്വിഡായിട്ട് മാറണം അവരൊരു ഈക്വിലിപ്രിയം സംജാതമായിട്ടുണ്ട് ആ ഒരു നിശ്ചിത ടെമ്പറേച്ചറിലാണ് ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് വേപ്പർ പ്രഷർ എന്ന് പേര് പേരുവിളിക്കുന്നത് നോക്കുക ഇതേ ഒരു പാത്രത്തിൽ അതായത് ഒരു പാത്രമാണെന്നൊക്കെ സങ്കല്പിക്കാൻ കേട്ടോ ഒരു ടാങ്ക് അതിനകത്ത് ലിക്വിഡ് സ്റ്റേറ്റിൽ ഞാൻ ഏയും ബീനിയും വെച്ചു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സങ്കല്പിക്കാം ആൽക്കഹോളും വാട്ടറുമാണ് ചേരുന്നത് ഏകദേശം വൺ ഈസ്റ്റ് വണ്ണ് പോലെയൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നീല കുമിളകളും പച്ചക്കുമിളകളും അതൊക്കെ പാ അതിൻ്റെ പാർട്ടിക്കിൾസാണ് ഇവരൊക്കെ ഭംഗിയായിട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ കിടക്കണു ഇവർ വേപ്പർ സ്റ്റേറ്റിൽ കിടക്കും ഇവിടെ ഒരു ഈക്ലിപ്രിയം സംജാതമായിട്ടുണ്ട് എന്ത് ഈക്ലിപ്രിയം ഇവിടെ നിന്ന് ഈ പച്ച പച്ചങ്ങട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ തിരിച്ച് കണ്ടൻസ് ചെയ്ത് വരും ഒരു നീലങ്ങോട് കയറി വന്നാൽ ഈ സാധനങ്ങൾ കയറി വരും ഇവിടെ ഉള്ള പ്രഷറിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് വേപ്പർ പ്രഷർ പക്ഷെ ഇവിടുത്തെ പ്രഷറിന്റെ കാര്യങ്ങളൊന്നും നോക്കുക ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എയും ബിയും അവർ രണ്ടു പേര് തല്ലുവിടിക്കൊണ്ടിരിക്കുക വേപ്പർ ആവാൻ വേണ്ടി തല്ലു ഓടിക്കൊണ്ടിരിക്കുന്നു ഇവരെ രണ്ടു പേരും ചേർന്ന് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ഇവിടുത്തെ ടോട്ടൽ പ്രഷർ ഇനി ഇവർ മാത്രമല്ലാട്ട സാധാരണ നമ്മളിത് വാക്യം ചെയ്തിട്ടൊന്നും അല്ല ഇവിടെ വരണത് അതുകൊണ്ട് അറ്റ്മോസ്ഫറി ഗ്യാസുകളും ഇതിനകത്തുണ്ടാവാം അപ്പം ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് എയുടെ പ്രഷർ പാർഷ്യൽ പ്രഷറ് ബിയുടെ പ്രഷറ് സിയുടെ പ്രഷർ നോക്കി ഇനി അങ്ങനെ കുറെ പേരാകുമ്പോൾ നമ്മളത് പറയും എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് എ പാർഷ്യൽ പ്രഷർ ഓഫ് ബി പാർഷ്യൽ പ്രഷർ ഓഫ് സി എന്നിങ്ങനെ പറയും അപ്പോൾ അതായത് വേപ്പർ പ്രഷർ യഥാർത്ഥത്തിൽ ഒരു പർട്ടിക്കുലർ ലിക്വിഡിന്റെ കേസിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ കേസിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും വേപ്പർ പ്രഷർ ഒന്നും മൊത്തമായിട്ട് പറയില്ല ആ പർട്ടിക്കുലർ വേപ്പർ മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പേര് വിളിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ മിക്സ്റ്ററില് ലിക്വിഡ് ഷൈഡിൽ രണ്ട് പേരുണ്ട് ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള രണ്ടു പേരുതേ നീലക്കാരും പച്ചക്കാരും നീലക്കാരെ എന്ന് പേര് വിളിച്ചു പച്ചക്കാരെ ബി എന്ന് പേര് വിളിച്ചു അവരെല്ലാവരും വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയി ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ സത്യത്തിൽ നമ്മുടെ ചിത്രം അനുസരിച്ച് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എയുടെ പാർഷ്യൽ പ്രഷറും ബിയുടെ പാർഷ്യൽ പ്രഷറും കൂടി ചേരുന്നതാണ് എന്താണ് പാർഷ്യൽ പ്രഷർ വേപ്പർ പ്രഷറിൽ ഒരു പർട്ടിക്കുലർ ലിക്വിഡിൻ്റെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ പേര് വിളിക്കുന്നു പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് ലിക്വിഡ് എന്ന് പേര് വിളിക്കുന്നു ഇപ്പോൾ കാര്യം മനസ്സിലായി പാർഷ്യൽ വേപ്പർ പ്രഷറിനെ നമ്മൾ പാർഷ്യൽ വേപ്പർ പ്രഷറാക്കി ഇവിടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ഇവിടുത്തെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ഇവിടുത്തെ മൊത്തം പ്രഷറിൽ നമ്മുടെ ഏക്കാരൻ്റെ കോൺട്രിബ്യൂഷൻ എന്തുണ്ട് ഇതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ പാർഷ്യൽ പ്രഷർ ഓഫ് എയും പാർഷ്യൽ പ്രഷർ ഓഫ് ബിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ നമുക്ക് കിട്ടും ശരി ഇനി നമ്മൾ ഹെൻറിയുടെ നിയമത്തിലേക്ക് നമ്മൾ പോകുന്നു എന്താണ് ഹെൻറിയുടെ നിയമം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹെൻറിയുടെ നിയമം പറയാൻ ഏറ്റവും എളുപ്പമുള്ള വഴി സോഡ വാട്ടറിൻ്റെ പ്രിപ്പറേഷനാണ് എങ്ങനെയാണ് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുക ഒരു കുപ്പിയിൽ വെള്ളം എടുക്കും എന്നിട്ട് ഹൈ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും മിസ്റ്റർ ബട്ട്ലർ സോഡ മേക്കറോ മറ്റേതെങ്കിലും സോഡ മേക്കറോ വീട്ടിലുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുക അവരവരുടെ ആരോഗ്യം പോവാതെ ശ്രദ്ധിക്കണം സോഡ മാത്രം കഴിച്ചാലല്ല പ്രശ്നം ബാക്കി ആൾക്കാരെ കഴിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകണില്ല നമ്മളിപ്പോൾ ഹെൻറിയുടെ നിയമത്തിലേക്ക് വരുന്നു അതിൽ സോഡ മേക്കിങ്ങിനെ പറ്റി നമ്മൾ മാത്രം പറയുന്നു ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആ കുപ്പിയിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പ്രഷറിൽ ഇഞ്ചക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുക എന്നൊക്കെ അറിയാം അങ്ങനെ തിരിക്കുകയാണ് ചെയ്യുക സോഡ ഏതെങ്കിലും സോഡ ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാനായിട്ട് പറ്റും അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യും രസകരമായ ഒരു അനുഭവം കൂടി ഉണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എനിക്കിങ്ങനൊരു ഉണ്ടായിരുന്നു അവൻ്റെ അപ്പൻ്റെ പ്രധാനപ്പെട്ട ജോലി സോഡ മേക്കിംഗ് ആയിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ സോഡാ ഫാക്ടറിയിലേക്ക് പോകും ഞങ്ങൾ അവരോട് പറഞ്ഞു വയ്ക്കും നീ എപ്പോഴാണ് വെക്കേഷനിലോ അവധി ദിവസങ്ങളിലോ ഒക്കെ സോഡാ ഫാക്ടറിയിൽ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരാം ആ സമയം നോക്കി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരെ ഞങ്ങൾ സൽക്കരിക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് സോഡയാണ് അപ്പം അന്ന് അമ്പത് പൈസയാണ് ഒരു സോഡയ്ക്ക് വില ഈ അമ്പത് പൈസ കൊടുത്തൊരു സോഡ കുടിച്ച് കഴിഞ്ഞാലുള്ള സുഖമല്ല ഇവൻ്റെ അടുത്ത് പോയിട്ടൊരു സോഡ കുടിച്ചാണുള്ളത് ഇവ എന്താ പ്രത്യേകത ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എക്സ് അത് കൊടുക്കാൻ വേണ്ടി പീടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറഞ്ഞ പ്രഷറിലാണ് സോഡ പ്രിപ്പയർ ചെയ്തു വെക്കുക കാരണം സോഡക്കാരൻ ഈ സോഡ എടുത്ത് കൊണ്ടുപോകണം അതിൻ്റെ വിതരണക്കാരൻ അത് പെട്ടിയിലടക്കി വെക്കണം എന്നിട്ട് ഓരോരോ കടകളിലേക്ക് എത്തണം ബെയില് കൊള്ളും ബെയില് കൊള്ളുന്ന സമയത്ത് കുപ്പി പൊട്ടിത്തെറിക്കരുത് അതുകൊണ്ട് കുറച്ച് മാത്രം കാർബൺ ഡയോക്സൈഡ് അവൻ അതിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉപയോഗിക്കേണ്ട സോഡയായതുകൊണ്ട് കുറച്ച് കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അതിനകത്തേക്ക് അവൻ പമ്പ് ചെയ്യും അങ്ങനെയുള്ള സോഡ കുടിച്ച് കഴിഞ്ഞാൽ നവദ്വാരങ്ങളിലൂടെയും കാർബൺ ഡയോക്സൈഡ് ചീറ്റി പുറത്തേക്ക് ധരിക്കും അത് ആരെങ്കിലും നല്ല സോഡക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ പോയിട്ട് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയാം അന്ന് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഇത്ര മാത്രമാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന അതായത് എക്സ് എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനാണ് മോൾ ഫ്രാക്ഷൻ കൂടും പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ചെയ്താൽ മോൾ ഫ്രാക്ഷനും വർദ്ധിക്കും പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ഇതാണ് ഹെൻറിയുടെ നിയമം അതായത് ഒരു കുപ്പിയുടെ അകത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രഷർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും പ്രഷർ ഇൻക്രീസസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ ഇൻക്രീസസ് പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും ആ പ്രപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റി പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻ എക്സ് ഈ കെ എച്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അതിനെ നമ്മൾ പേര് വിളിക്കണം ഹെൻറിസ് കോൺസ്റ്റൻ്റ് എന്ന് പേര് വിളിക്കണം ഹെൻറിയുടെ നിയമം ഇങ്ങനെയാണ് പറയുന്നത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നത് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ സോഡാ മേക്കറിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ വെള്ളത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത് കൂടും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് നിങ്ങൾ വേപ്പർ സ്റ്റേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ എമൗണ്ടും കൂടും പ്രഷർ ഇൻക്രീസസ് ഇൻക്രീസൺസെൻട്രേഷൻ ഇൻ സൊല്യൂഷൻ ഇൻക്രീസസ് പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ഇവിടെ കോൺസെൻട്രേഷനെ എങ്ങനെ അവതരിപ്പിക്കുന്നത് മോൾ ഫ്രാക്ഷനായിട്ട് അവതരിപ്പിക്കുന്നു എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം ഇവിടെ മോൾ ഫ്രാക്ഷനായിട്ട് അവതരിപ്പിക്കുന്നു പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ദർഫോർ പ്രഷർ ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻ മോൾ ഫ്രാക്ഷൻ കെ എച്ച് എന്ന് പറയുന്നത് ഹെൻറിയുടെ കോൺസ്റ്റൻറ്റ് അടുത്ത സ്ലൈഡിലേക്ക് പോവാം നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇവിടെ കൊടുക്കണു പാർഷ് കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രഷർ ദ ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് സൊല്യൂഷനിൽ കൂടും പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഇതും ക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനും ക്രീസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ അപ്പം ഇങ്ങനെ മാറ്റാം പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ് ഈക്വൽ ടു കെ എച്ച് ഇൻ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ശരി ഇനി കുറച്ച് സമയത്തേക്ക് നമ്മൾ സോഡ അങ്ങനെയുള്ള സാധനങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ശരി ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണ് ഹെൻറിയുടെ അപ്ലിക്കേഷൻ എന്താ ഹെൻറിയുടെ ഹെൻട്രിയുടെ എന്ന് പറയുന്നത് എന്താണ് ഹെൻറി ലോ എന്ന് പറയുന്നത് എന്താണ് പ്രഷർ ഓഫ് എനി ഗ്യാസ് ഇൻ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ് ദി ഇൻക്രീസൺസെൻട്രേഷൻ ഇൻ സൊല്യൂഷൻ ഈസ് ഇൻക്രീസസ് കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷേഴ്സ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ പി

ഈ സ്യൂസ് ഡാസ് ബ്രീത്തിങ് ഗ്യാസ് എന്താ അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് കടലിൻ്റെ അടിയിലേക്ക് പോയി എന്ന് വിചാരിക്കുക നമ്മളാരും പോണില്ല എന്നാലും നമ്മൾ അങ്ങനെ കണ്ട് വിചാരിക്കുക അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പുറത്ത് ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ട് നിങ്ങൾ കടൻ്റെ അടിയിലേക്ക് മുങ്ങി കടലിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലാണ് അപ്പോൾ എന്തു സംഭവിക്കുന്നു നിങ്ങൾ ഓക്സിജൻ മാത്രമാണ് ക്യാരി ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഓക്സിജൻ കൂടുതൽ നിങ്ങളുടെ എവിടെ ഡിസോൾവ് ചെയ്യും നിങ്ങളുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യും നിങ്ങൾ അവിടെ ആയിരുന്ന കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അറ്റ്മോസ്ഫിയറിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാലോ അത്രമാത്രം കാർബൺ ഡയോക്സൈഡ് ബ്ലഡ് സോറി അത്രമാത്രം ഓക്സിജനെ ബ്ലഡിൽ നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും ഉടനടി അത് അവിടുന്ന് രക്ഷപ്പെടും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാ ബ്ലഡ് വസലിലും സ്റ്റേറ്റിലുള്ള ഓക്സിജൻ അവിടെ ബബിൾ ചെയ്ത് നിൽക്കാനായിട്ട് തുടങ്ങും ഭയങ്കര ഒരു വേദനയാണ് ശരീരത്തിൻ്റെ സകലമാന ഭാഗങ്ങളിലും സൂചി കൊണ്ട് കൂട്ടുന്ന അത്ര ശക്തമായിട്ടുള്ള ഒരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടും അത് മാത്രമല്ല നിങ്ങൾ ഉടനെ മരിക്കുകയും ചെയ്യും അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ അങ്ങനെ പണ്ട് കാലത്ത് ആൾക്കാർ ഓക്സിജനായിട്ട് തഴുതിക്ക് പോകും പിന്നെ മുകളിലേക്ക് വരും നേരെ വളഞ്ഞൊരൊറ്റ മരണമാണ് അപ്പോൾ ഈ ഒരു ഡിസീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡ് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി ഹീലിയം ഗ്യാസും കൂടി അതിൻ്റെ കൂടെ കൊടുക്കും അപ്പോൾ ഹീലിയം ഗ്യാസ് അവിടെ കൂടെ കൊടുക്കുമ്പോൾ മുഴുവൻ ഓക്സിജൻ അവിടെ ഉണ്ടാവില്ല നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് കുറേ ഹീലിയം ഗ്യാസ് ഉള്ളിലേക്ക് പോകും അവിടെ ഓക്സിജൻ്റെ പ്രഷർ റെഗുലേറ്റ് ചെയ്യപ്പെടും അതായത് അപ്പോൾ അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഓക്സിജൻ പ്ലസ് ഹീലിയാണ് രണ്ടിൻ്റെയും കൂടിയുള്ള പ്രഷറാണ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ്റെ തനിയെ പ്രഷർ വളരെ കുറവായിരിക്കും അങ്ങനെ ഓക്സിജൻ്റെ പ്രഷർ കുറച്ചിട്ട് ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ്റെ അമൗണ്ട് കുറയ്ക്കുന്ന ഒരു പരിപാടി ഈ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് ബെൻഡ് ഇതിൻ്റെ അപ്ലിക്കേഷനിൽ ഇങ്ങനെ ഹീലിയം ചേർക്കാൻ അവരെ തോന്നിപ്പിച്ചത് ഹെൻറിയുടെ നിയമമാണ് ഇനി മൂന്നാമത്തെ കാര്യം അവർ പറയുന്നു അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഉയർന്ന സ്ഥലങ്ങളിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദെൻ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ദെൻ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ദിസ് ലീഡ് ടു ലോ കോൺസൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ഓഫ് ക്ലൈമ്പേഴ്സ് വിച്ച് കോസസ് അൻ ഓക്സിജൻ അപ്പം നിങ്ങൾ ലേ എൻ ലഡാക്കിലേക്ക് പോയി എന്ന് വിചാരിക്കട്ടെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഏത് ടൂർ ഗൈഡും നിങ്ങളോട് പറയും നിങ്ങൾ ചെന്ന ദിവസം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്താ കാരണം അവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ വളരെ കുറവാണ് ഉയർന്ന സ്ഥലമാണ് അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ സഡനായിട്ട് എന്തെങ്കിലും അവിടെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഥയ്ക്കും നിങ്ങൾ ഹോസ്പിറ്റലായി പോവും കാരണം പ്രഷർ അറ്റ്മോസ്ഫിയറിനെ കുറവായി ആയതുകൊണ്ട് ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ടും നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജൻ്റെ എമൗണ്ടും കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ഉടനടി എന്തെങ്കിലും ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ നിങ്ങൾ മരിക്കും വലിയ മലകയറ്റക്കാരെ ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്ന സമയത്ത് പ്രഷർ ഇങ്ങനെ കുറയുന്നത് കൊണ്ട് അവരുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ അമൗണ്ട് കുറയും അവർ കെതയ്ക്കാനായിട്ട് തുടങ്ങും പെട്ടെന്ന് തന്നെ ക്ഷീണിക്കും അതുകൊണ്ട് അവരെന്തുകൂടി കൊണ്ടുപോകാറുണ്ട് ഓക്സിജൻ സിലിണ്ടേഴ്സ് കൂടെ കൊണ്ടുപോകാറുണ്ട് ഇത് മൂന്നുമാണ് ഹെൻറിയുടെ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻസ് ഇനി റൗളിൻ്റെ നിയമം പറയാം റൗളിൻ്റെ നിയമം ഹെൻറിയുടെ നിയമം ഏകദേശം ഒരേപോലെയാണ് എന്താണ് അവർ പറയുന്നത് പ്രഷർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ പക്ഷേ ഇവിടെ പറയുന്നത് ഹെൻറിയുടെ നിയമം പറയുന്നത് ഗ്യാഷ്യസ് കമ്പോണൻ്റ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ഒരു ലിക്വിഡ് വേപ്പറൈസ് ചെയ്ത് ഗ്യാസ് ആകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് ഇവിടെ രണ്ട് പേരുണ്ടായിരുന്നു എന്ന് വിചാരിക്കട്ടെ എയും ബിയും ഒരു സൊല്യൂഷൻ എടുത്തു നേരത്തെ നമ്മൾ കണ്ട അതേ എക്സാമ്പിൾ എന്നിട്ട് അവർ പറയുന്നു സോൾവെൻ്റ് സൊല്യൂഷനിൽ എയുടെ എമൗണ്ട് കുറവാണെങ്കിൽ വേപ്പറിലും എയുടെ എമൗണ്ട് കുറവായിരിക്കും അതായത് എയുടെ വേപ്പർ പാർഷ്യൽ വേപ്പർ പ്രഷറും കുറവായിരിക്കും അതായത് ഇവാപ്രേറ്റ് ചെയ്യുന്ന കഥയാണ് ആര് പറയുന്നത് റൗൾ പറയുന്നത് എന്നാൽ അത് ഗ്യാസ് ലീക്ക് നമ്മുടെ കണ്ടൻസ് ചെയ്യുന്ന ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്ന കഥയാണ് ആര് പറയുന്നത് ഹെൻറി പറയുന്നത് അപ്പോൾ റൗളിൻ്റെ നിയമം അനുസരിച്ച് റൗൾ ചെയ്യുന്ന പരിപാടി ഒരു സൊല്യൂഷനെ ഇവാപ്രേറ്റ് ചെയ്യുന്നു എയും ബിയും അടങ്ങുന്ന ഒരു സൊല്യൂഷനെ ഇവാപ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എയുടെ വേപ്പേഴ്സും ബിയുടെ പേപ്പേഴ്സും ഉയരുന്നു എന്നുണ്ടെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിൽ നിറയുന്നു എന്നുണ്ടെങ്കിൽ എയുടെ വേപ്പർ പ്രഷർ വിച്ച് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു സൊല്യൂഷനിൽ എ യുടെ കോൺസെൻട്രേഷൻ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അക്കോർഡിംഗ് ടു റവൾസ് ലോ ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വൊളട്ടൈൽ ലിക്വിഡ് സൊല്യൂട്ട്

Um, the പാർഷ്യൽ പ്രഷർ ഓഫ് ലിക്വിഡ് A ഈസ് പി സീറോ എ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് അവർ പറഞ്ഞ് നോക്കാം ഞാനത് പറഞ്ഞുതരാം ഇത് നോക്കൂ ഇവിടെ പി എ എന്ന് പറയുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എ പ്രപ്പോർഷണൽ ടു എക്സ് എ കുഴപ്പമില്ല അതായത് ഒരു ലിക്വിഡിലെ രണ്ട് കമ്പോണൻ്റ് എ എം ബിയും അവർ വേപ്പറൈസ് ചെയ്യുന്നു എയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലിക്വിഡിലുള്ള എയുടെ concentration. പാർഷൽ വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ഐ അപ്പോൾ റൗണ്ടിൻ്റെ നിയമത്തിത്രേ പറയണല്ലോ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എനി വൊളട്ടൈൽ കമ്പോണൻ ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ അത് അങ്ങനെ മാറ്റി വേണമെങ്കിൽ ഈ ഭാഗത്ത് എഴുതാം എന്തെങ്കിലും ആവട്ടെ പി എ പ്രൊപ്പോർഷണൽ ടു എക്സ് ഐ ഇനി അവരെ നമ്മൾ ഹെൻറിയുടെ നിയമം വന്ന പോലെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ടുവരണം ഇവർ ആ കോൺസ്റ്റൻറ് കണ്ടെത്തുകയാണ് ചെയ്യണത് അതായത് പി സീറോ എ എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ് എന്താണ് ഈ പി സീറോ എ എയുടെ പ്യുവർ വേപ്പർ പ്രഷറിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് പി സീറോ എ അപ്പോൾ പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ ഇൻ മോൾ ഫ്രാക്ഷൻ ആ അവർ ഇതാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു ഇനി റൗളിൻ്റെ നിയമം എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരൊരു ഗ്രാഫ് എടുക്കണു നമ്മൾ ഇത്ര താഴ്ത്തിക്ക് നോക്കുക ഇവിടെ ഒന്നാമത്തെ സൊല്യൂഷൻ ഇത് രണ്ടാമത്തെ സൊല്യൂഷൻ മൂന്നാമത്തെ സൊല്യൂഷൻ നാലാമത്തെ സൊല്യൂഷൻ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എല്ലാം ഒരേപോലുള്ള കുപ്പികൾ ഏറ്റവും ആദ്യത്തെ കുപ്പിയിൽ ആൽക്കഹോള് മാത്രം രണ്ടാമത്തെ കുപ്പിയിൽ ആൽക്കഹോളും വാട്ടറും മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽക്കഹോൾ പോയിൻ്റ് സെവൻ ഫൈവ് ആണ് ഇനി അടുത്തതിൽ വീണ്ടും ആൽക്കഹോളിൻ്റെ അമൗണ്ട് കുറഞ്ഞു ആൽക്കഹോളും വാട്ടറും കൂടി ചേരുന്ന ആ സൊല്യൂഷൻ്റെ ഫ്രാക്ഷൻ ആൽക്കഹോളിൻ്റെ മോൾ മോൾഫ്രാക്ഷൻ പോയിൻ്റ് ഫൈവ് വീണ്ടും ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു നാലാമത്തെ സൊല്യൂഷനിലെ വാട്ടർ മാത്രം എടുത്ത് വയ്ക്കണം ഇത് ഏറ്റവും കൂടുതൽ ആൽക്കഹോള് അതിന് കുറവ് ആൽക്കഹോള് അതിൻ്റെ കുറവ് ആൽക്കഹോള് ആൽക്കഹോളില്ല ഇനി ഈ നാല് കുപ്പികൾ നിങ്ങൾ മണത്ത് നോക്കുമ്പോൾ ആൽക്കഹോളിൻ്റെ മണം എത്രയുണ്ടെന്നുള്ളത് നോക്കണം ഈ മണം എവിടെ വരിക അപ്പം നമ്മൾ പറയും മണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് എക്സർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ വളരെ കൂടുതലായിരിക്കും നോക്കി ഒന്നാമത്തത് എടുത്തു വെച്ചു ഒന്നാമത്തെ സൊല്യൂഷൻ്റെ ആൽക്കഹോളിൻ്റെ വേപ്പർ പ്രഷർ ഇത്ര ഉണ്ടായിരുന്നു രണ്ടാമത്തെ സൊല്യൂഷൻ്റെ ആൽക്കഹോളിൻ്റെ വേപ്പർ പ്രഷർ ഇത്രയേ ഉള്ളൂ മൂന്നാമത്തെ സൊല്യൂഷനിൽ ആൽക്കഹോളിൻ്റെ വേപ്പർ പ്രഷർ ഇത്രയേ ഉള്ളൂ നാലാമത്തെ പൊസിഷനിൽ ആൽക്കഹോളിൻ്റെ വേപ്പർ പ്രഷർ സീറോ ആണ് കാരണം അവിടെ ആൽക്കഹോൾ ഇല്ല ആൽക്കഹോളിൻ്റെ എമൗണ്ട് സീറോ ആണ് അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽക്കഹോൾ ഈ സി ക്യൂ ടു സീറോ ഇപ്പം ഇതിൽ ഈ സൊല്യൂഷനിൽ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഒന്ന് ആൽക്കഹോളും ഒന്ന് വാട്ടറും അപ്പം നമുക്ക് എല്ലായ്പ്പോഴും അറിയാം രണ്ടിൻ്റെ മോൾ ഫ്രാക്ഷനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എ യുടെയും ബിയുടെയും ആൽക്കഹോളിൻ്റെയും വാട്ടറിൻ്റെയും മോൾ ഫ്രാക്ഷൻ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും വണ്ണ് കിട്ടും അതാണല്ലോ ഭിന്ന സംഖ്യകളുടെ നിയമം ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കാം ആൽക്കഹോളിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും ആൽക്കഹോളിൻ്റെ മോൾഫ്രാക്ഷൻ സീറോ വാട്ടറിൻ്റെ ഫ്രാക്ഷൻ വണ്ണ് ഇവിടെ ആൽക്കഹോളിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും പോയിൻറ്റ് ഫൈവ് വാട്ടറിൻ്റെ ഫ്രാക്ഷനോ പോയിൻ്റ് ഫൈവ് ഇവിടെ ആൽക്കഹോളിൻ്റെ മോൾഫ്രാക്ഷൻ പോയിൻ്റ് സെവൻ ഫൈവ് വാട്ടറിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും പോയിൻ്റ് ടു ഫൈവ് ഇവിടെ ആൽക്കഹോൾ മാത്രമേ ഉള്ളൂ മോൾ ഫ്രാക്ഷൻ വൺ അപ്പോൾ വാട്ടറിൻ്റെ ഫ്രാക്ഷനോ സീറോ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്ലൈഡിലെ വാട്ടറിൻ്റെ വേപ്പർ പ്രഷറിനെ പറ്റിയുള്ള ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ഇപ്പോൾ എവിടെ എന്താ സംഭവിച്ചത് നമ്മുടെ റൗളിൻ്റെ നിയമം അനുസരിച്ച് സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ അനുസരിച്ച് വേപ്പർ പ്രഷർ കുറയുന്നത് കാണുന്നു എന്താ റൗളിൻ്റെ നിയമം പറയണത് വേപ്പർ പ്രഷർ ഓഫ് എനി വളൽ കമ്പോണൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷർ കുറയുന്നു എങ്ങനെ അനുഭവവേദ്യമായി മണം കുറഞ്ഞു വന്നു ഈ കേസിൽ ഭയങ്കര ആൽക്കോ ആൾക്കഹോൾ മാത്രമേ ഉള്ളൂ നല്ല മണമുണ്ട് ആൽക്കഹോൾ കുറഞ്ഞു മണം കുറഞ്ഞു ആൽക്കഹോൾ കുറഞ്ഞു വീണ്ടും കുറഞ്ഞു മണം കുറഞ്ഞു ആൽക്കഹോൾ തീരിയില്ല ഒരു മണമില്ല പച്ച വെള്ളമാണ് അവനും ഊതിച്ചിട്ട് ഒരു കാര്യമില്ല ശരി അവൻ വെറുതെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഇവിടെ മോൾ ഫ്രാക്ഷൻ ആൽക്കഹോളിൻ്റെ വൺ ഇവിടെ ആൽക്കഹോളിൻ്റെ മോൾ ഫ്രാക്ഷൻ പോയിൻറ്റ് സീറോ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ഇവിടെ ആൽക്കഹോളിൻ്റെ മോൾ ഫ്രാക്ഷൻ പോയിൻ്റ് ഫൈവ് ഇവിടെ ആൽക്കഹോളിൻ്റെ മോൾ ഫ്രാക്ഷൻ സീറോ ദേ ഗ്രാഫ് ഇതേ ഇങ്ങനെ വന്നിരിക്കുന്നു അടുത്ത ഗ്രാഫിലേക്ക് നോക്കാം ദേ ഒന്നാമത്തെ കേസിലേ വാട്ടർ മോൾ ഫ്രാക്ഷൻ സീറോ വാട്ടറിൻ്റെ വേപ്പർ പ്രഷർ കുറവ് രണ്ടാമത്തെ രണ്ടാമതെത്തിക്കഴിഞ്ഞപ്പോൾ വാട്ടർ മോൾ ഫ്രാക്ഷൻ എത്രയായിരിക്കും വാട്ടർ മോൾ ഫ്രാക്ഷൻ പോയിൻറ്റ് ടു ഫൈവ് അതെ വാട്ടറിൻ്റെ പേപ്പർ പ്രഷർ കൂടി ഇവിടെ പോയിൻ്റ് സെവൻ ഫൈവ് വീണ്ടും കൂടി സോറി ഇവിടെ പോയിൻ്റ് ഫൈവ് ഇവിടെ പോയിൻ്റ് സെവൻ ഫൈവ് ഇവിടെ വാട്ടർ മാത്രമേ ഉള്ളൂ വണ്ണ് വേപ്പർ പ്രഷർ വീണ്ടും കൂടി ഇനി ഈ ഇതാണ് നമ്മുടെ റൗള് പറയുന്ന അദ്ദേഹത്തിൻ്റെ നിയമം അദ്ദേഹത്തിൻ്റെ ഗ്രാഫാണ് നമ്മൾ കണ്ടത് പക്ഷേ അതുകൊണ്ടും വ്യക്തമായിട്ടുള്ള ഗ്രാഫ് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ കാണും അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിങ്ങനെ വരയ്ക്കാം കാരണം ഈ രണ്ട് കമ്പോണിൻ്റെയും വേപ്പർ പ്രഷർ ഒറ്റ ഗ്രാഫിലായിട്ടാണ് നമ്മുടെ റൗളിൻ്റെ യഥാർത്ഥ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇതൊരിക്കലും റൗളിൻ്റെ എക്സ്പ്രേഷനല്ല നമ്മളത് മനസ്സിലാകാൻ വേണ്ടി വരച്ചു എന്ന് മാത്രം ഇനി ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് എന്താണ് ഐഡിയലും നോൺ ഐഡിയൽ സൊല്യൂഷൻസ് തമ്മിലുള്ള വ്യത്യാസം ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് റൗളിൻ്റെ നിയമം കൃത്യമായി അനുസരിക്കുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പേര് വിളിക്കുന്നത് പിന്നെ അവൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ദ സൊല്യൂഷൻ വിച്ച് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഐഡിയൽ സൊല്യൂഷൻ റൗളിൻ്റെ നിയമം അനുസരിക്കുന്നവരാണ് ഐഡിയൽ സൊല്യൂഷൻ ഞാൻ അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സൊല്യൂട്ട് സൊല്യൂട്ട് ബി ബി അവ തമ്മിലുള്ള ഇൻറ്ററാക്ഷനും എയും എയും തമ്മിലുള്ള ഇൻട്രാക്ഷനും ഓൾമോസ്റ്റ് സിമിലർ ടു സോൾവൻറ്റ് സൊല്യൂട്ട് ഇൻ്ററാക്ഷൻ അതായത് പ്യുവറായിട്ടുള്ള കമ്പോണൻ്റ് എടുത്തു എ എടുത്തു ബി എടുത്തു അവയുടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ പോലെ തന്നെയായിരിക്കും എയും ബിയും കൂടിയുള്ള ഇൻറ്ററാക്ഷൻ അതായത് സൊല്യൂഷൻ്റെ ഇൻട്രാക്ഷൻ അവർ പറയുന്ന കാര്യം മറ്റൊരു കാര്യമുള്ളത് ഡെൽറ്റ വി ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു സീറോ എന്താ അവർ ഡെൽറ്റ വി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എ യും ബിയും പത്ത് എം എൽ വീതം നിങ്ങളെടുത്തു ടോട്ടൽ വോള്യു എത്രയാണ് എക്ക് പത്ത് ബിക്ക് പത്ത് ടോട്ടൽ വോള്യൂം ഇരുപത് ഇത് രണ്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എം എൽ സൊല്യൂഷൻ കിട്ടും ഇരുപത് എം എൽ സൊല്യൂഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ ഡെൽറ്റാ വി ഇസ് ഈക്വൽ ടു സീറോ അതായത് വോള്യൂം ചേഞ്ച് ഉണ്ടായില്ല പത്ത് എം എൽ എ എടുത്തു പത്ത് അമ്മൽ ബി എടുത്തു രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇരുപതമ്മൽ നിങ്ങൾക്ക് കിട്ടി സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് രണ്ടിൻ്റെയും കൂടി രണ്ടിൻ്റെയും കൂടെ വോള്യം ഇരുപതെം എൽ സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉള്ള വോള്യം ഇരുപതെംഎൽ ഇവിടെ ഒരു ചേഞ്ചും സംഭവിച്ചില്ല അതായത് വോള്യത്തിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും സംഭവിച്ചിട്ടില്ല ഇനി രണ്ടാമത്തെ കേസ് നോക്കാം ഡെൽറ്റ എച്ച് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു സീറോ എന്താണ് എയും ബിയും എടുത്തു ടെമ്പറേച്ചർ നോക്കി ഇതേ ടെംപറേച്ചർ തന്നെയായിരിക്കും എയും ബിയും കൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാലും അതായത് ടെമ്പറേച്ചർ ഇല്ല കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയോ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തണു ഫീൽ ചെയ്യാറുണ്ടോ ഇനി രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ചൂട് ഫീൽ ചെയ്യാറുണ്ടോ ഇപ്പോൾ നമ്മുടെ ലാബിലെ സൾഫ്യൂരിക് ആസിഡും വാട്ടറും കൂടി എടുത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യാറുണ്ട് ആൽക്കഹോളും വാട്ടറും കൂടി എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റണോ നിങ്ങൾക്ക് ഉടനെ പറയാം ഇതൊന്നും യഥാർത്ഥത്തിൽ ഐഡിയൽ സൊല്യൂഷൻസ് അല്ല എന്താ അതിൻ്റെ പ്രത്യേകത വരിക ഇവരെ റൗളിൻ്റെ നിയമം അനുസരിക്കാനുണ്ടാവില്ല റൗളിൻ്റെ നിയമം അനുസരിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ക്രൈറ്റീരിയയും ഇവർ പാസ്സാക്കണം അതായത് വോൾയൂം ചേഞ്ച് സീറോ ആയിരിക്കണം ഹീറ്റ് എനർജി ചേഞ്ച് സീറോ ആയിരിക്കണം ഐഡിയൽ സൊല്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ റൗൾസിലോ കൃത്യമായി പാസാക്കിയിരിക്കണം അങ്ങനെയാണെങ്കിൽ കുറേ പേര് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട് ദേ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് റൗൾസ് നോയിൻ്റെ ഗ്രാഫ് നോക്കുക ദേ നമ്മൾ നേരത്തെ വരച്ച ആൽക്കഹോളിൻ്റെ എയും ബിയും ഇതവർ നോക്കുക ദേ ഇവൻ്റെ എങ്ങനെ താഴ്ത്തിക്കിറങ്ങിപ്പോകണം ദേവൻ കയറി കയറി കയറിപ്പോകണം ഇനി ഇത് ടോട്ടൽ പ്രഷറാണ് സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ ഇത് ബി എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ ഇത് എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ ഈ അറ്റത്ത് ആദ്യത്തെ ഗ്രാഫിൽ നമ്മൾ എന്തെടുത്തു ഇവിടെ ആൽക്കഹോൾ മാത്രമായിരുന്നു ഇവിടെ ആൽക്കഹോൾ ഉണ്ടായിരുന്നില്ല ഇവിടെ ആരുണ്ടായിരുന്നത് വാട്ടർ ഉണ്ടായിരുന്നില്ല ഇവിടെ വാട്ടർ മാത്രമായിരുന്നു ഇതേ ഒരെണ്ണത്തിൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ പോകണു ആരുടെ ഗ്രാഫാണത് ഇങ്ങനെ പോകുന്നത് എയുടെ ഗ്രാഫ് ഇങ്ങനെ പോകണു അവൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയണോ ഇത് ആരുടെ കോൺസെൻട്രേഷനാണ് കൂടുന്നത് ബിയുടെ കോൺസെൻട്രേഷൻ കൂടുന്നു അവൻ്റെ ഗ്രാഫ് ഇങ്ങനെ വർദ്ധിക്കുന്നു ഇത് ടോട്ടൽ പ്രഷർ ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് ഇതാണ് റൗൾസ്ലോ അനുസരിക്കുന്നവരുടെ ഗ്രാഫ് സാധാരണഗതിയിൽ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന റൗളിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗ്രാഫ് ഇതാണ് ഇനി നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് നമ്മൾ പോകണം നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതായത് റൗളിൻ്റെ നിയമങ്ങൾ അവരനുസരിക്കില്ല അവരുടെ ഡെൽറ്റ എക്സ് മിക്സും ഡെൽറ്റ വി മിക്സും സൊല്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയോ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ആവാം ബോൾഡിംഗ് ചേഞ്ച് ആകാം അതായത് പത്ത് എം സൊല്യൂഷൻ എടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പത്ത് എം എൽ എയും പത്ത് എം എൽ ബിയും എടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇരുപത് എം എൽ ഉണ്ടാകില്ല ചിലപ്പോൾ പതിനഞ്ച് എം എൽ ഉണ്ടാവുള്ളൂ ഉടനെ നിങ്ങൾ പറഞ്ഞു ഇത് കുറവേ ഉള്ളൂ കേട്ടോ ഈ കുറവ് കാണിക്കുന്ന ഡീവിയേഷനെ നമ്മൾ പേര് വിളിക്കുന്നു നെഗറ്റീവ് ഡീവിയേഷൻ എന്നാൽ പത്ത് എടുത്തു പത്ത് എമ്മിൽ ബി എടുത്തു അതായത് മൊത്തം ഇരുപതെമ്മൽ എടുത്തു നിങ്ങൾക്കത് നാൽപ്പത് എം എൽ സൊല്യൂഷൻ കിട്ടി രണ്ട് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ കൂടുതൽ കാണിക്കുന്നു ഈ ഡീവിയേഷനെ നമ്മൾ പേര് വിളിക്കുന്നു പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പേര് വിളിക്കണു അതായത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് തരമുണ്ട് ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും പിന്നൊന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് ഡെൽറ്റ എച്ച് മിക്സ് പോസിറ്റീവായിരിക്കും ഡെൽറ്റ വി മിക്സ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർക്ക് ഡെൽറ്റ എച്ച് മിക്സ് ആയിരിക്കും ഡെൽറ്റ എച്ച് മിക്സ് ആയിരിക്കും എന്നാൽ ഇവിടെ ഐ എന്നുള്ളത് കളഞ്ഞോളൂ നിങ്ങൾ കേട്ടോ ഇവിടെ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോൺ ഐഡിയൽ സൊല്യൂഷൻ പൊതുവേ അവർ പറയുന്നു എന്നാൽ ഐഡിയൽ സൊല്യൂഷൻസിന് ഇത് രണ്ടും സീറോ ആയിരിക്കും അല്ലെ രണ്ട് ടൈപ്പ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അവർ പറയണു എ യും എയും എയും ബിയും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വളരെ വ്യത്യാസമായിരിക്കും ഒന്ന് വീക്ക് ഇൻറ്ററാക്ഷൻസ് ആണ് ഉണ്ടാകുക മറ്റൊന്ന് സ്ട്രോങ് ഇൻറ്ററാക്ഷൻസ് ഉണ്ടാകും അതായത് എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു വിളിക്കും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എ എ ബി ബി ഇൻറ്ററാക്ഷനേക്കാൾ വീക്കാണെങ്കിൽ നമ്മൾ പേര് വിളിക്കും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾ എന്ന് പേര് വിളിക്കും ഈ ഗ്രാഫ് ഒന്ന് നോക്കിയേ ഇത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് ദയെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവർ ഇത് കുത്തു കൊണ്ട് കാണാൻ ഇങ്ങനെ പോകേണ്ടത് ശരിക്കേ പക്ഷേ ആ നിയമം അനുസരിക്കില്ലല്ലോ ഇങ്ങനെയാണ് അനുസരിക്കുക അവർ ദേ ഇങ്ങനെ വളഞ്ഞു പോകണു നിങ്ങളുടെ പുസ്തകത്തിൽ നല്ല ഗ്രാഫ് ഉണ്ട് നോക്കുക അതേ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് അതേ ഇങ്ങോട്ട് പോകണു എല്ലാ കൊല്ലവും ഈ മൂന്ന് ഗ്രാഫും വരയ്ക്കുന്നത് ചോദിക്കാറുണ്ട് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകണം എന്താണ് അസ്യൂട്രോപിക് മിക്സ്ചർ നോൺ ഐഡിയൽ സൊല്യൂഷൻസിലെ ചില വിഭാഗക്കാരെ നമുക്ക് ഡിസ്റ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ദ മിക്സ്ചർ ഓഫ് ടു ലിക്വിഡ്സ് വിച്ച് ബോയിൽസ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലൈക്ക് എ പ്യുവർ ലിക്വിഡ് അവരൊരിക്കലും നമുക്ക് ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റില്ല അവർ പ്യുവർ ലിക്വിഡ് പോലെ അവർ കാണിക്കുന്നു അതായത് നോൺ ഐഡിയൽ സൊല്യൂഷനിലെ ചില ആളുകൾ ചില പ്രത്യേക കോമ്പോസിഷൻസിൽ ഡിസ്റ്റിൽ ചെയ്ത് പുറത്തേക്ക് വരുത്താൻ പറ്റില്ല അതായത് അവർ ഡിസ്റ്റിൽ ചെയ്യുന്ന അവരെ നമ്മുടെ വേപ്പറൈസ് ചെയ്യുന്ന സമയത്ത് അതേ കോമ്പോസിഷനിലായിരിക്കും അവരുടെ വേപ്പേഴ്സും ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പേര് വിളിക്കണോ അസിയോട്രോപ്പിക്കും അതായത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻസ് തരുന്ന അസിയോട്രോപ്പിനെ നമ്മൾ പേര് പേരുവിളിക്കണു മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്പുകളെ നമ്മൾ പേര് വിളിക്കുന്നു മിനിമം ബോയിലിങ് അസിയോട്രോപ്സ് എന്നും പേര് വിളിക്കുന്നു അപ്പോൾ അവർ കുറേ പോസിറ്റീവ് ഡ്യൂവേഷൻ ആൾക്കാർ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് എ മിക്സ്ചർ ഓഫ് ടോർ ലിക്വിഡ്സ് വിച്ച് ബോയിൽസ് എറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ലൈക്ക് എ പ്യുവർ ലിക്വിഡ് ആൻഡ് ഡിസ്റ്റിൽ ഓവർ ദ സെയിം കോമ്പോസിഷൻ ഈസ് നോൺ ആസ് കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് ലിക്വിഡ്സ് അസിയോട്രോപ്സ് ആർ കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് ലിക്വിഡ് ദേ കനോട്ട് ബി ഡിസ്റ്റിൽ ടു സെപ്പറേറ്റ് സ ഡിസ്റ്റിൽ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അവരുടെ പറ്റില്ല അത്തരം ആൾക്കാരെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് അസിയോട്രോപ്പിക് മിസ്റ്റേഴ്സ് എന്ന് പേര് വിളിക്കുന്നു രണ്ട് തരം ഉണ്ടവര് ഒന്ന് മിനിമം ബോയിലിംഗ് ഉണ്ട് മറ്റൊന്ന് മാക്സിമം ബോയിലിംഗ് ഉണ്ട് അവർ എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട് ബോയിലിംഗ് പോയിൻസ് ലോ ദയർ കമ്പോൺ ദയർ ദയർ കമ്പോണൻസ് അതായത് സി ടു എച്ച് ഫൈവ് ഒ എച്ച് നയൻറ്റി ഫൈവ് പോയിന്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജ് ഫോർ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജ് എച്ച് ടു ഒ അതായത് നമ്മുടെ ബീവറേജ് കോർപ്പറേഷൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ നയൻറ്റി ഫൈവിൻ്റെ അടുത്തുള്ള സ്പിരിറ്റാണ് കാരണം ഇനി അത് ഡിസ്റ്റിൽ ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല മറ്റേതെങ്കിലും മെത്തേഡ് അനുസരിച്ച് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഏതെങ്കിലും ആൽക്കഹോൾ ഡിസ്റ്റിൽ ചെയ്യുന്നത് നമ്മൾ ഈ കോൺസെൻട്രേഷനിലാണ് നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആൽക്കഹോൾ മാത്രമേ അതിലുണ്ടാവുള്ളൂ ബാക്കി വാട്ടർ ഉണ്ടാവും ഇനി അതിനെ ഡിസ്റ്റിൽ ചെയ്തിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല അതൊരു അസിയോട്രോപ്പാണ് ശരി ഇനി മാക്സിമം ബോയിലിങ് അസ്റ്റിയോഡ്രോപ്സ് ഉണ്ട് സോറി മിനിമം ബോയിലിങ് അസ്റ്റിയോഡ്രോപ്സ് ഉണ്ട് അവർ എക്സാമ്പിളായിട്ട് അവർ കൊടുക്കുന്നുണ്ട് ആ എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ വെച്ചിട്ട് നിങ്ങൾ പഠിച്ചോളാം ഇനി അടുത്ത ഭാഗമുള്ളത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് അപ്പം ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമുക്കൊന്നും കൂടി നോക്കാം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ നോക്കണു ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസം സൊല്യൂഷൻസ് കോൺസെൻട്രേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ടേംസ് ഇന്ന് പഠിച്ചത് പാർഷ്യൽ പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ റിലേഷൻഷിപ്പ് എന്താണ് പാർഷ്യൽ പ്രഷർ നമ്മളത് പഠിച്ചു അതിൽ രണ്ട് ആ റിലേഷൻഷിപ്പിൽ രണ്ട് കാര്യമാണ് നമ്മൾ പഠിച്ചത് ഒന്ന് ഹെൻറിയുടെ നിയമം എന്താ ഹെൻറിയുടെ നിയമം പി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ റൗളിൻ്റെ നിയമം അതും പി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ് ഇവൻ്റെ നിയമം ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിയമം ഒരു വൊളട്ടൈൽ കമ്പോണൻറ്റ് വേപ്പറൈസ് ചെയ്യുന്നതിനെ പറ്റിയാണ് പ്രഷർ ഇസ് ഈക്വൽ ടു കെ എച്ച് ഇൻ മോൾ ഫ്രാക്ഷൻ ഇവിടെ എന്ത് പറ്റി പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണൻറ്റ് ഇൻ മോൾ ഫ്രാക്ഷൻ അതായത് ഇവിടെ കോൺസ്റ്റൻറ്റ് കൊടുത്തത് ഇവിടെ എന്താ വന്നത് ഇവിടെ പ്യുവർ വേപ്പർ പ്രഷറാണ് വന്നത് ഇനി അടുത്ത കാര്യമുള്ളത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് റൗൾസ് ലോ അനുസരിക്കുന്ന ആളുകളെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്നും റൗൾസ് ലോ അനുസരിക്കാത്ത ആളുകളെ നമ്മൾ വിളിച്ചു നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്നും പേര് വിളിച്ചു നോൺ ഐഡിയൽ സൊല്യൂഷൻസിലെ കോൺസ്റ്റൻറ് ബോയിലിംഗ് ലിക്വിഡ്സിനെ നമ്മൾ വിളിക്കുന്നു അസിയോട്രോപ്സ് എന്ന് പേര് വിളിക്കുന്നു അവരെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഉണ്ട് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഉണ്ട് നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ ബീവറേജ് കോർപ്പറേഷൻ്റെ ഇതയിൽ ആൽക്കഹോളാണ് അത് ഇനിയും നമുക്ക് ഡിസ്റ്റിൽ ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല നയൻറ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആൽക്കഹോള് മാത്രമേ അതിലുള്ളൂ ശരിക്ക് ബീബറേജ് കോർപ്പറേഷൻ അതിൽ കുറവ് ആൽക്കഹോളേ ഉള്ളു കേട്ടോ അത് ആ കുപ്പിയിലുമ്പോൾ പോയിട്ട് നോക്കിയിട്ട് അത് ലാബിൽ ഇത് തെറ്റാണെന്ന് പറയരുത് കാരണം മാക്സിമം ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊന്നും അവർ ഡിസ്റ്റിൽ ഇല്ല അതിനു മുമ്പേ തന്നെ അവർക്ക് ഉപഭോക്താക്കളാകുമെന്നുള്ളത് കൊണ്ട് അവരത് ചെയ്യണില്ല അപ്പോൾ മാക്സിമം നമുക്ക് ഈദയിൽ ആൽക്കഹോളിന് ഡിസ്ലി ചെയ്തെടുക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ നയൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജാണ് ബാക്കി വാട്ടർ ആയിരിക്കും പിന്നെ നമ്മളത് മാറ്റണം എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ മാറ്റണം അങ്ങനെ അസിയോ ഡ്രോപ്സ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് ലിക്വിഡ്സിനെ പറ്റി പഠിച്ചു ഇനി മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്നു ഇന്ന് നമ്മൾ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത പാർട്ടിലെ മൂന്നാമത്തെ പാർട്ടിലെ കൊളിഗേറ്റീവ് കുറിച്ച് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക്